നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. സാധാരണയായിട്ട് ആളുകൾ ഇലക്ട്രിക് കാറൊക്കെ വാങ്ങിയതിന് ശേഷം അതൊരു സീറോ കോസ്റ്റിൽ ഓടിക്കാനായിട്ട് പിന്നീട് സോളാർ സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം ഒക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഇലക്ട്രിക് കാറൊന്നുമില്ല, പക്ഷേ 3 വർഷം മുമ്പ് ഈ വീട് വെച്ച സമയത്ത് ഞാനൊരു 5 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് അതിനെപ്പറ്റിയുള്ള ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ സോളാർ പാനൽസ് കാണിക്കാൻ വേണ്ടി ഞാനിപ്പം വീടിൻ്റെ മുകളിൽ വന്നേക്കുവാണ്. അപ്പോൾ 5 കിലോവാട്ടിന് വേണ്ടി 15 പാനൽസാണ് ഈ പിടിപ്പിച്ചേക്കുന്നത്. അപ്പം ഇപ്പം അത്യാവശ്യം വെയിലുണ്ട്, ഒരു 12 മണി തൊട്ട് നല്ല രീതിയിൽ പ്രൊഡക്ഷൻസൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഓരോ ദിവസം ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ആ ദിവസത്തെ വെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് കോമൺ സെൻസ് ആണല്ലോ. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം 20 വരെ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മൂടലൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നന്നായിട്ട് ഈ ഒരു പ്രൊഡക്ഷൻ കുറയും. ഇപ്പം നമ്മുടെ മാസം സാധാരണ നമ്മുടെ കറണ്ട് ചാർജ് വരുന്നത് 2 മാസത്തിലൊരിക്കലാണല്ലോ, എന്നാൽ ഈ സോളാർ പിടിപ്പിച്ചത് കൊണ്ട് തന്നെ എല്ലാ മാസവും അവർ വന്ന് ചെക്ക് ചെയ്യും. അപ്പം നമുക്ക് താഴെ 2 മീറ്ററുണ്ട്, ഈ 2 മീറ്ററിൽ നോക്കിയിട്ടാണ് ആ ഒരു മാസം എത്രമാത്രം നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവർ നോക്കുന്നത്. ഇപ്പോൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും ബാറ്ററി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലോട്ട് പോകാഞ്ഞത് ബാറ്ററിക്കൊക്കെ 5 വർഷമൊക്കെയാണ് ആയുസ്, അത് കഴിയുമ്പം പിന്നെ അത്രയും ബാറ്ററി മാറ്റുക എന്നുള്ളത് വളരെ ചിലവ് കൂടിയ ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സിസ്റ്റം പോകാതെ ഓൺ ഗ്രിഡിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു പാനൽസിന് 25 വർഷത്തേക്കൊക്കെ വാറൻ്റി ഉണ്ടെന്നാണ് അവർ പറയുന്നത്, കണ്ടറിയാം. അപ്പം ഇതിൻ്റെ നമ്മൾ KCB ആയിട്ടുള്ള ടൈപ്പാണല്ലോ. അപ്പം നമ്മൾ ഓരോ ദിവസം ഉണ്ടാകുന്ന ഈ ഒരു പാനൽ വഴി ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിച്ചതിൻ്റെ മിച്ചം KCBയിലോട്ട് പോകുന്നു. അപ്പം മാസത്തിൽ ഒരിക്കൽ ഈ നമ്മുടെ മീറ്റർ റീഡ് ചെയ്യാൻ വരുന്ന ആൾ ഇവിടെ വരും, എന്നിട്ട് താഴെ കണ്ട ആ ഒരു മീറ്റേഴ്സിൽ നോക്കിയിട്ട് എത്രമാത്രം യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തെന്നുള്ള കാര്യം നോക്കും. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400 യൂണിറ്റ് ഞാനിവിടെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, ഞാനല്ല ഈ സോളാർ പാനലുണ്ടായി, സോളാർ പാനൽ വഴി ഉണ്ടായി. ഇപ്പം നമ്മൾ ആ ഒരു മാസത്തെ യൂസേജ് 410 യൂണിറ്റ്സ് ആണെങ്കിൽ ആ മിച്ചം അധികമായി വന്ന ആ ഒരു 10 യൂണിറ്റിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. ഞാനിവിടെ ഇത് പാനൽ വെച്ച പിന്നെ നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുവാണ്, അതിനേക്കാളും കൂടുതൽ എക്സസ് ആയിട്ട് ഇതുവരായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഒരു ഫിക്സഡ് ചാർജസും ഉണ്ട്, നമ്മൾ ഇത് വെച്ച ആ സമയത്തൊക്കെ എല്ലാ മാസവും 55 രൂപ ഫിക്സഡ് ചാർജായിട്ട് കൊടുക്കേണ്ടിയിരുന്നു, അത് പിന്നെ 70 ആയി. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ സംഭവം എനിക്കൊന്ന് KCBയുടെ ഓരോ ഈ ഇലക്ട്രിസിറ്റി ചാർജൊക്കെ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഫിക്സഡ് ചാർജ് കൂടിക്കൂടി ഇപ്പം അത് 130 രൂപയോളം ആയിക്കിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എക്സസ് ഉപയോഗിച്ചില്ലേ പോലും ആ ഒരു 130 രൂപ ചാർജ് മാസം ആകുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ KCBക്കാർ അവർ ടച്ച് വെട്ടാനോ വല്ലതും നമ്മുടെ അവരുടെ ഫ്യൂസ് വരുവാണെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രൊഡക്ഷനും സ്റ്റോപ്പ് ആകും. കാരണം അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയൊക്കെ അവർക്കിട്ട് പോയിട്ട് കറണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇതൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അതൊരു പോരായ്മയാണ് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ സാധാരണഗതിയിൽ വർഷത്തിൽ ഒരിക്കൽ, അതായത് സെപ്റ്റംബർ മാസമാണ് അവർ നോക്കും എത്രമാത്രം കറണ്ട് ഇലക്ട്രിസിറ്റി അധികമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന്. ആ എക്സസ് ആയിട്ട് കൊടുത്തേക്കുന്ന യൂണിറ്റ്സിന് അവർ പൈസ തരും. ഇപ്പോൾ യൂണിറ്റിന് ഏകദേശം 3 രൂപയ്ക്ക് താഴെയോ കിട്ടുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിൽ അവർ നമുക്ക് 2747 രൂപ തരേണ്ടതായിരുന്നു, എന്നാൽ നമ്മുടെ KCB അല്ലേ സംഭവം കൈ കിട്ടിയപ്പോഴത്തേക്കും 30 ജൂലൈ ഒരു സെപ്റ്റംബറിൽ കിട്ടേണ്ട സാധനം 30 ജൂലൈ ആയപ്പോഴത്തേക്കും അക്കൗണ്ടിൽ വന്നു 2747 രൂപ കൊടുത്ത അധികമായിട്ടുള്ള യൂണിറ്റ്സിൻ്റെയൊക്കെ 3 രൂപയിൽ ജസ്റ്റ് താഴെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിച്ചം കറണ്ടൊക്കെ വിറ്റ് വലിയ പൈസ സമ്പന്നനൊന്നും ആകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പണ്ട് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഡീസൽ വണ്ടി എടുത്തിട്ട് ഡീസലിന് നല്ല മൈലേജ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് മുതലാക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ. ഇപ്പം നമ്മൾ മാക്സിമം കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്ത് തീർക്കുവാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇലക്ട്രിക് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മിച്ചം വരുന്ന നമ്മൾ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി വെക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കുക്ക് ടോപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഇലക്ട്രിക് കുക്ക് ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗം കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രിക് കുക്ക് ടോപ്പ് മാത്രമല്ല ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം മാക്സിമം ഉപയോഗിക്കുക, അതായത് AC പിന്നെ വാട്ടർ ഹീറ്റർ അങ്ങനെ മാക്സിമം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ കറണ്ട് മുതലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് ചെറിയൊരു ഇൻവെർട്ടർ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്, ചെറിയൊരു ബാറ്ററിയൊക്കെ വെച്ചിട്ട്. കാരണം അത്യാവശ്യം കറണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഓടാൻ വേണ്ടിയാണ് അങ്ങനെ സ്ഥാപിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു സോളാർ ഇൻവെർട്ടറും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ട്, ലൈവായിട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞ സോളാർ ഇൻവെർട്ടർ, ഇപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി
ഇൻഫർമേഷന് കിട്ടുന്നതാണ്. ഇതിപ്പം എത്രമാത്രം ജനറേറ്റ് ആകുന്നുണ്ടെന്ന് ഇപ്പം 3600 വാട്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം 374 യൂണിറ്റ് ഉണ്ടായി, ഈ മാസം ഇപ്പം 203 യൂണിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്നലെ 14 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം ഇതുവരെ 11.7 യൂണിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോളാറിൻ്റെ ഇൻവെർട്ടർ പാനലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് ലാഭകരമാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടി വരുന്നില്ല, ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഇതൊരു നിങ്ങളൊരു കൊമേഴ്സ്യൽ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് നല്ല ലാഭകരമായിരിക്കും. കാരണം കൊമേഴ്സ്യൽ റേറ്റ് നല്ല ഹൈ ആണല്ലോ. അപ്പം അങ്ങനെ കൊമേഴ്സ്യൽ സ്ഥാപനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം വളരെ ലാഭകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം പിടിപ്പിച്ചു, ഇനി കറണ്ട് വിറ്റോണ്ടിരിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഇടയ്ക്ക് ഈ പാനൽസൊക്കെ നല്ല രീതിയിൽ കഴുകി കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ ഇതിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം കഴുകാന്ന് പറഞ്ഞാൽ ചുമ്മാ വെള്ളം ഒഴിച്ച് പോരാ, മോപ്പൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തുടച്ചു കൊടുത്താലേ ഉള്ളൂ ആ അതിൻ്റെ മേളിൽ പറ്റി പിടിച്ചേക്കുന്ന പാനൽസിൻ്റെ മേളിൽ പറ്റി പിടിച്ചേക്കുന്ന ഈ പൊടിയെല്ലാം നന്നായിട്ട് ക്ലിയർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ കൂടുതൽ പ്രൊഡക്ഷൻ വരുള്ളൂ. 3 വർഷം മുൻപ് 3 ലക്ഷം രൂപ മിച്ചം മുടക്കിയാണ് ഞാൻ ഈ സോളാർ സിസ്റ്റം വെച്ചത്. അന്ന് സബ്സിഡിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 വർഷത്തെ സോളാർ എക്സ്പീരിയൻസ്. അപ്പം മറ്റൊരു വീഡിയോയുടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.